മുസ്ലിം ലീഗിന് മൂന്നാമതൊരു സീറ്റ് കൂടി യു ഡി എഫിനോട് ആവശ്യപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഏറ്റവും ഒടുവിൽ എം എം എസിൻ്റെ ചെവിയിൽ ഒന്നുകൂടി പറഞ്ഞു, മറിച്ചാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ മതേതര കക്ഷിക്കൊപ്പം നിൽക്കും. ആദ്യമൊന്നും കാര്യം മനസ്സിലായില്ലെങ്കിലും കെ സുധാകരനും വി ഡി സതീശനും കൂടി ഹസന് കാര്യങ്ങളുടെ കിടപ്പ് പറഞ്ഞു കൊടുത്തു. മുന്നണി വിടും എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി നൽകിയ മുന്നറിയിപ്പിൻ്റെ പൊരുൾ. ലീഗ് മൂന്നാമതായി ചോദിക്കുന്ന സീറ്റ് നൽകണമെങ്കിൽ അത് കോൺഗ്രസ് ചെയ്യേണ്ട ഒരു ത്യാഗമായിരിക്കും. നിലവിലുള്ള മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമേ മലബാർ മേഖലയിൽ തന്നെ മറ്റൊരു സീറ്റ് കൂടി വേണമെന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കാനില്ലെങ്കിൽ വയനാട് അല്ലെങ്കിൽ വടകര, കാസർഗോഡ്, കണ്ണൂർ സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നിനാണ് ലീഗ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കാനില്ലെങ്കിൽ എന്തായാലും വയനാട് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി കൊണ്ടുവരേണ്ടി വരും, അതിനു പകരം ലീഗിൻ്റെ സ്ഥാനാർത്ഥി. കെ മുരളീധരൻ മിക്കവാറും വടകരയിൽ മത്സരിക്കാൻ സാധ്യതയില്ലെന്ന് ലീഗ് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ വടകരയും ആവശ്യപ്പെടാം. കെ സുധാകരൻ എം പിയും കണ്ണൂർ ഇത്തവണ നിന്ന് മത്സരിക്കാൻ തുനിയില്ല എന്ന് തന്നെയാണ് ലീഗിൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതാണ് അവർ കണ്ണൂരും ഒരു ഓപ്ഷനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലീഗ് ആവശ്യപ്പെട്ടത് നടന്നില്ലെങ്കിൽ ഡൽഹിയിൽ ബി ജെ പിക്കെതിരെ നടക്കുന്ന സമരത്തിൽ മതേതര പാർട്ടി എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗും സാന്നിധ്യം അറിയിക്കും എന്നൊരു സൂചനയും മുന്നണി നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ നിന്നും ഹസൻ പന്ത് നേരെ തട്ടിയിട്ടിരിക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ മുന്നിലാണ്. സീറ്റിനായുള്ള കോൺഗ്രസ് വേഴ്സസ് ലീഗ് ഫൈനൽ മത്സരങ്ങൾ വരുന്ന 4-5 തീയതികളിൽ തൃശ്ശൂരിൽ നടക്കും. അതിനുശേഷം അറിയാം ലീഗിൻ്റെ തീരുമാനം എന്താകുമെന്ന്. ഇത്തവണ പൊന്നാനി മണ്ഡലം ലീഗിൻ്റെ കയ്യിൽ നിന്നും എടുക്കണമെന്ന ഒരാവശ്യം കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ അവിടെ തീരുക ലീഗിൻ്റെ അഭിമാനമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മുന്നണി യോഗത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ചുവട് മുന്നേ കടന്ന് മൂന്നാമത്തെ സീറ്റ് ആവശ്യപ്പെട്ടത്. എല്ലാ സമയത്തെയും പോലെയല്ല ഇത്തവണ. സാധിക്കലി തങ്ങൾ വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയാൽ പാർട്ടി യോഗം ചേർന്ന് വിശദമായ ചർച്ച നടത്തുമെന്നും കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. സീറ്റ് ധാരണയെന്നും മുന്നണിക്കുള്ളിൽ നടന്നിട്ടില്ല, ഇപ്പോഴത്തേത് പ്രാഥമിക ചർച്ചകൾ മാത്രമാണെന്നും യു ഡി എഫിന് ഇനിയും തീരുമാനമെടുക്കാൻ സമയമുണ്ടെന്നുമായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അപ്പോൾ എം എം ഹസന്റെ മറുപടി, തൽക്കാലം മൂന്നാമതൊരു സീറ്റ് നിർവാഹമല്ല, ആലോചിക്കാൻ കൂടി സാധിക്കില്ല എന്നായിരുന്നു ആദ്യം. എന്നാൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കിക്കൊള്ളാം, മതേതര കക്ഷിക്കൊപ്പം നിലകൊള്ളാമെന്ന് കുഞ്ഞാലി സാഹിബ് തിരിച്ചടിച്ചപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾക്ക് അതിൻ്റെ അപകടം മണത്തത്. കോൺഗ്രസ് പ്രതിപക്ഷത്തിൻ്റെ റോളിൽ നിന്നുകൊണ്ട് ബി ജെ പി പക്ഷത്തേക്ക് ചായുന്നു എന്ന സി പി എമ്മിൻ്റെ ആരോപണങ്ങൾ ഏതാണ്ടൊക്കെ ശരിയാണെന്ന് ലീഗിനും ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായ ലീഗിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണക്കുന്നത് അത്ര നല്ലതല്ലെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. ഇടത്തോട്ട് ചായാൻ ലീഗിന് വലിയ മടിയില്ലെന്നിരിക്കെ ലീഗിൽ ഭൂരിപക്ഷ നേതാക്കൾക്കും പക്ഷേ അതിനോട് താല്പര്യമില്ല എന്നതാണ് സുധാകരൻ്റെ ഒരു ധൈര്യം. അതുകൊണ്ട് തന്നെ അല്പം വന്ന് കഴിഞ്ഞ എം എം എസ് എൻ മുസ്ലിം ലീഗിൻ്റെ മൂന്നാം സീറ്റ് ആവശ്യം എ ഐ സി സി ധരിപ്പിക്കാമെന്നാണ് ഉറപ്പു നൽകിയത്. തൃശ്ശൂരിൽ വരുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സാന്നിധ്യത്തിൽ തന്നെ ചർച്ച നടത്താം. 5-ാം തീയതി വിഷയത്തിൽ സമവായത്തിലൂടെ തീരുമാനമുണ്ടാക്കാമെന്നൊക്കെയാണ് കോൺഗ്രസിൻ്റെ ലീഗിനുള്ള ഉറപ്പുകൾ. 4-ാം തീയതി എ ഐ സി സി അധ്യക്ഷനും ജനറൽ സെക്രട്ടറിയും എല്ലാം തൃശ്ശൂരിൽ വരുന്നുണ്ട്. അന്ന് അവിടെ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് സമിതി ചേരും. അതിൽ ചർച്ച ചെയ്ത ശേഷം 5-ന് യു ഡി എഫ് സംസ്ഥാന ഏകോപന സമിതി യോഗത്തിൽ തീരുമാനമുണ്ടാകും. ഇതാണ് ലീഗിന് നൽകിയിരിക്കുന്ന ആ കുറിപ്പിൻ്റെ വാക്ക്. എന്തായാലും അതിലൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ കാര്യങ്ങൾ തങ്ങളുടെ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് മുസ്ലിം ലീഗിൻ്റെ ഏതാണ്ടൊക്കെ ഒരു തീരുമാനം. ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ അത് യു ഡി എഫിനുള്ള നഷ്ടമായിരിക്കുമെന്നും മുസ്ലിം ലീഗ് നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ നഷ്ടം കോൺഗ്രസ് ഇടപെട്ട് തന്നെ പരിഹരിക്കണമെന്നാണ് ലീഗിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം.